അവ്യക്തം. ശരിക്കും 24-ാമത്തെ ശ്ലോകത്തിലേക്ക് അടിയിൽ ഉള്ളിലേക്ക് ഞാൻ പോവാണ്. അവ്യക്തം വ്യക്തിമാപന്നം. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ കൃഷ്ണൻ? നമ്മൾ ഈ ചില മാവേലി എന്ന് പറയാമല്ലോ, അതാണ് കറക്റ്റ് എക്സാമ്പിൾ. ഞാൻ കുറച്ച് മുമ്പ് ആലോചിക്കായിരുന്നു എന്ത് എക്സാമ്പിളാ പറയുക എന്നുള്ളത്. മഹാബലി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നോ? വാമനൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നോ? ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപ്പു എന്ന് പറയുന്ന ആളുണ്ടായിരുന്നോ? പ്രഹ്ലാദൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പുരാണ കഥാപാത്രങ്ങളാണ്. പക്ഷെ ശ്രീകൃഷ്ണൻ ഇതിഹാസ ചരിത്ര പുരുഷനാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു കഥാപാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഹേ അർജുന, അവ്യക്തം, ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച് ഒരു പ്രൂഫും ഇല്ല എന്നാരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കാം. ദ്വാരകയുടെ പ്രൂഫുണ്ട്, വൃന്ദാവനത്തിൻ്റെ പ്രൂഫുണ്ട്, എല്ലാ പ്രൂഫുകളും ഉണ്ടെങ്കിലും ചില യുക്തിവാദി ടൈപ്പ് ആൾക്കാർക്ക്, യുക്തിവാദികൾക്കല്ല, യുക്തിവാദി ടൈപ്പ് ആൾക്കാർക്ക് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നോ ഗോപാലകൃഷ്ണൻ സാറേ? അല്ല, നമ്മൾ ഒരു കവിതയൊക്കെ എഴുതി നിറന്ന വീലികൾ നിരക്ക വേഗുതി നിറുകയിൽ കൂടി അങ്ങനെയൊക്കെ ആണോ ഗോപാലകൃഷ്ണൻ സാറേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു എന്നും വിചാരിക്കാം. അപ്പൊ ശരിക്കും അവ്യക്തം, കൃഷ്ണൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തതയും ഇല്ല. പിന്നെ കുറേ പേര് ബുദ്ധി മണ്ഡലത്തിലെ ചിന്താമണ്ഡലത്തില് ഒരു രൂപമൊക്കെ കൊടുത്ത് കൃഷ്ണൻ എന്ന ഒരു ഒരു പ്രതിഭയെ സൃഷ്ടിച്ചതാണ് അവ്യക്തം. ഇല്ലാത്ത വ്യക്തമല്ലാത്ത ഒരാളെ വ്യക്തിമാപന്നം, ഒരു വ്യക്തി രൂപമൊക്കെ കൊടുത്ത് ആയതാണ്. മന്യന്തേ, വിചാരിക്കുന്നു, മാം എന്നെ അബുദ്ധയ. വലിയ ബുദ്ധിയില്ലാത്ത, വിവേകം വലുതായിട്ടില്ലാത്ത, ചിന്താശക്തി ഉറയ്ക്കാത്ത, എല്ലാത്തിനും ഉറക്കം പറയുകയും ഒടുക്കം നിർത്തുകയും ഒന്നും അറിയാത്തവരും ഗതികെട്ട ജന്മങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഉറക്കം പറയുകയും ഒടുക്കം നിർത്തുകയും ഒന്നും അറിയാത്തവരും, അവരുടെയൊക്കെ ധാരണ അവരാണ് എല്ലാത്തിനും അവസാന വരികൾ പറയുന്നത്. അത് മൊത്തത്തിൽ ഭാരതത്തിൽ നിന്ന് അടിച്ചു കൂട്ടി കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് തിരുവനന്തപുരത്താണ്, അത് നമ്മുടെ ഭരണകൂടത്തിലാണ് പെട്ടിരിക്കുന്നത്. മന്യന്തേ മാം അബുദ്ധയ, വളരെ ബുദ്ധിയില്ലാത്തവർ, മൂഢന്മാര്, മണ്ടന്മാര്, ലെഫ്റ്റിസ്റ്റുകള്, അധികാരത്തിലിരിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. വലിയ ബുദ്ധിയില്ലാത്തവർ. അപ്പൊ പിന്നെ ഇവർ തന്നെ ആകാനാണ് സാധ്യത. ഏതായാലും മാം അബുദ്ധയ പരം ഭാവം അജാനന്തോ, ഞാൻ എന്ന പ്രതിഭാസത്തിന്റെ പരമമായ ഭാവത്തെക്കുറിച്ച് അറിയാതെയാണ് ഇവര് എന്നെ, ഞാൻ ഉണ്ടായിരുന്നിട്ടില്ല, ആരൊക്കെയോ ഒരു രൂപഭാവങ്ങളൊക്കെ കൊടുത്ത് മഹാബലിക്ക് കൊടവയറും ഇടത്തോട്ട് പൂണൂലും, ഇടത്തോട്ട് പൂണൂല് ഇടുന്നത് സാധാരണ പിണ്ണം വയ്ക്കുന്ന സമയത്താണ്, അതും കറുത്ത പൂണൂല്, ഒരു ഓലക്കുട. ഈ ഓലക്കുട കൊടുത്തത് ആരാണോ കറുത്ത പൂണൂല്, സാധാരണ പൂണൂല് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്, അത് കറുത്തതാണ്. വലത്തുനിന്ന് ഇടത്തോട്ട് ഇടുന്നത് പിണ്ടത്തിന് വെള്ളം കൊടുക്കുമ്പോഴാണ്, സ്വാദുഷം സദാ പിതരോപയോധ എന്ന് പറയുമ്പോഴാണ്, പിണ്ടം വെക്കുമ്പോഴും പിണ്ടത്തിന് വെള്ളം കൊടുക്കുമ്പോഴുമാണ് പൂണൂലുള്ളവരെ മറച്ചിടുക, തിരിച്ചിടാൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മഹാബലി ഒരു, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പലരും പറഞ്ഞ് ഇപ്രാവശ്യം ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ കുറെ ടീച്ചേഴ്സോ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല മഹാബലിയുടെ ചിത്രം തറക്കേടില്ലാത്ത വിധത്തിൽ, ചെമ്മണ്ണൂർ ജുവല്ലേഴ്സ് ആയാലും എല്ലാ ജുവല്ലേഴ്സും എല്ലാവരും തറക്കേടില്ലാത്ത വിധത്തിൽ കൊടുത്തു. അടുത്ത പ്രാവശ്യം കുറെ കൂടി നന്നായിരിക്കും. അപ്പൊ അതിന് ഒരു ഇമാജിനറി ചിത്രം കൊടുത്തതാണ്, ഇമാജിനറി ചിത്രം. മാവേലിത്തപ്പ കൊടവയറ ഇന്നും നാളെ തിരുവോണമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് അങ്ങനെ ഒരു ഇല്ലാത്തൊരു രൂപത്തെ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് പോലെ അവ്യക്തമായിട്ടുള്ള ആളാണ് ഞാൻ എന്ന് ചിലർ പറയുന്നു. അതിൽ ആരൊക്കെയോ രൂപഭാവങ്ങളും നിറക്കൂട്ടുകളും എന്തൊക്കെ തലയിൽ മയിൽപീലിയും കയ്യിൽ ഓടക്കുഴലൊക്കെ കൊടുത്തിട്ട് എൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയതാണെന്ന് മാം അബുദ്ധയ മമ പരം ഭാവം അജാനന്തേ, എൻ്റെ ഭാവത്തെക്കുറിച്ച് അറിയാതെയാണ് ഇവർ ഇതൊക്കെ പറഞ്ഞത്. അത് കൃഷ്ണൻ പറയുന്നതിൻ്റെ അല്ല, അതൊരു വികാര വിക്ഷോഭത്തോടുകൂടിയൊന്നുമില്ല. ചിലർ പറയുന്നു ഞാൻ തന്നെ ഉണ്ടായിട്ടില്ല, ഞാനൊന്നും കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് മലയാളികൾ എപ്പോഴും പറയാമല്ലോ. സാമ്പാറിന് ഉപ്പ് കൂടിയോ? കുഴപ്പമില്ല. അതിന് നല്ല തണുപ്പുണ്ടല്ലേ? കുഴപ്പമില്ല. അപ്പോൾ പിന്നെ സാറിന് ചോറ് മതിയായോ? കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല എന്ന് എല്ലാത്തിനും പറഞ്ഞ് കുഴപ്പം ഉണ്ടാവുന്നത് എപ്പോഴാണെന്നുള്ളത് പാർക്കും മനസ്സിലാവാത്ത അവസ്ഥയായി. കാരണം മൊത്തം കേരളത്തിൽ കുഴപ്പമാണ്. സകല DGP-മാരും IG-മാരും മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആ പ്രത്യേക ഒരു സണ്ണിൻ്റെ, അയാളുടെ വീട്ടിലില്ലാത്ത സാധനങ്ങളില്ല. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം അയാളുടെ കീഴിലുണ്ട്, ശ്രീകൃഷ്ണൻ ഉപയോഗിച്ച ഓടക്കുഴൽ അയാളുടെ കയ്യിലുണ്ട്. മാത്രമല്ല, നമ്മളുടെ തിരുവള്ളുവരുടെ
താടിയുടെ കഷ്ണവും അയാളുടെ കയ്യിലുണ്ട്. മാത്രമല്ല തിരുവള്ളൂർ ഉടുത്തിരുന്ന മുണ്ടും, എന്താ അയാളുടെ പേര് എനിക്ക് കിട്ടണില്ല, ജോൺസണോ സാംസണോ എന്തോ ആണ് അയാളുടെ പേര്, മോൺസൺ മോൺസൺ എല്ലാം ഉണ്ട്. കരുണാകരൻ്റെ ചെരുപ്പ് അയാളുടെ കയ്യിലുണ്ട്, ഗുരുവായൂരപ്പൻ്റെ കയ്യിലുള്ള സ്വർണമോതിരം അയാളുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. യേശു ക്രിസ്തു ആണിയടിച്ച് കിടന്ന കുരിശ് അയാളുടെ കയ്യിലുണ്ട്. ഈ പരമ നാറി ചെറ്റകൾ അതൊക്കെ വിശ്വസിച്ചു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ഡി ജി പി ബെഹ്റ ഒക്കെ ഇരിക്കുന്ന കണ്ടില്ല, ടിപ്പു സുൽത്താൻ്റെ കസേര എന്നും പറഞ്ഞുകൊണ്ട്, ടിപ്പു സുൽത്താൻ്റെ വാളെന്ന് പറഞ്ഞിട്ട്, ഇതിങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഹയ്യസ്റ്റ് പച്ചത്തെറി പറഞ്ഞാൽ ഈ ബെഹ്റയ്ക്കും ഈ എബ്രഹാമിനുമൊക്കെ. എന്താല്ലേ എത്ര പെട്ടെന്ന് ഈ ഈ ഈ ഡാഷ് ഡാഷ് ഡാഷുകളൊക്കെ അയാൾ ചീറ്റ് ചെയ്തു അല്ലേ? എന്നിട്ട് ഇത്രയും കാലം അയാൾ വരസുമ്പോഴത്തേക്കും ഇവരൊക്കെ ആയിരുന്നു ഇവിടെ DGP, ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടേ ഇല്ല അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള പര അവരാണ് ഈ നാടിനെ കേരളത്തെ മുടിപ്പിച്ച് കൂത്തുവാളെടുപ്പിച്ചിരിക്കുന്നത്. അവർക്കാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞ് ശ്രീകൃഷ്ണനെ എതിർക്കാനും ഈ പറയുന്ന സാധനത്തെയൊക്കെ വിളിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമില്ല. എന്താ അവസ്ഥ അല്ലേ? അപ്പോൾ പരംഭാവം അജാനന്തോ, അതിനെ നേരെ ഇപ്പം നടക്കുന്നതിലേക്ക് എടുത്തു നോക്കാം. ഈ പറയുന്ന സാധനത്തിൻ്റെ പരമമായ ഭാവം അറിഞ്ഞുകൂടാ. ഇവിടെ മുസ്ലിങ്ങൾ കാണിച്ചു കൂട്ടുന്ന, ജിഹാദികളും തീവ്രവാദികളും കാണിച്ചു കൂട്ടുന്ന ഇസ്ലാം മതത്തിൽ നിന്ന് മതം മാറിയവനെ കൊല്ലണമെന്ന് പറയുന്നത്, അതൊന്നും ഇവിടുത്തെ പോലീസുകാർക്ക് പറഞ്ഞുകൂടാ, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പറഞ്ഞുകൂടാ. ആ പാലാ ബിഷപ്പ് അവനവൻ്റെ കുഞ്ഞാടികളോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ വെല്ലുവിളിയെല്ലാം. മറ്റവർ കൊല്ലണമെന്ന് രാവിലെ തൊട്ട് രാത്രി വരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരംഭാവം അജാനന്തോ, ഇവിടെ നടക്കുന്നത് ഒന്നും അറിയാതെയാണ് ഇതുങ്ങളൊക്കെ വെകിളി കൂട്ടുന്ന ഒരവസ്ഥ. അവർക്കാണ് സാക്കല കമ്മീഷനും സ്കോളർഷിപ്പും കൊടുത്തിട്ട് അവരുടെ സഹായത്തോടുകൂടി ഭരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗതികെട്ട അവസ്ഥയും കൂടി ചേർത്തൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ പരംഭാവം അജാനന്തോ മമ അവ്യയം അനുത്തമം, എൻ്റെ അവ്യക്തമായിട്ടുള്ള ഭാവത്തെ കണ്ട വ്യക്താപന്നം പ്രാപിച്ചതാണെന്നും മന്യന്തേ. ഇല്ലാത്ത ഒരാൾക്ക് വ്യക്തിത്വ രൂപമൊക്കെ കൊടുത്ത് സിംബോളിക്കലായിട്ട്, നമ്മളിപ്പോൾ ബ്രഹ്മാവിൻ്റെ രൂപം, ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരാളില്ല, ശിവൻ എന്ന് പറയുന്ന ഒരാളില്ല, വിഷ്ണു എന്ന് പറയുന്ന ഒരാളില്ല, പ്രകൃതിയിലുള്ള സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾക്ക് നമ്മൾ സിംബോളിക്കായിട്ടൊരു രൂപഭാവം കൊടുത്തതാണ് ഈ ത്രിമൂർത്തികളും. വിദ്യ അതുപോലെ തന്നെ ശക്തി അതുപോലെ തന്നെ ഐശ്വര്യത്തിന് നമ്മൾ സിംബോളിക്കലി കൊടുത്ത രൂപങ്ങളാണ് ലക്ഷ്മി സരസ്വതി പാർവതി എന്നുള്ളത്. അതുപോലെ ഇല്ലാത്ത സങ്കല്പ രൂപത്തെ ഒറിജിനലാക്കി കാണിച്ചു കൊടുത്തതാണ് ഞാനെന്ന് ചില ബുദ്ധിയില്ലാത്തവർ ചിന്തിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുന്നു. കൃഷ്ണൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയറാണ്. ഞാൻ എന്നെ വെറുമൊരു ഇമാജിനറി ഫിഗർ ആയിട്ടാണ് പലരും കാണുന്നത്, അബുദ്ധയഹ എന്നെ കാണുന്നത്, എൻ്റെ പരമമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ കൃഷ്ണനെ കാണണോ കാണുക, ഞാൻ വല്ല എക്സ്പ്ലനേഷൻ കൊടുത്താലും ഞാൻ ഈ മാം അബുദ്ധയഹ ഇഡിയറ്റിൻ്റെ കാറ്റഗറിയിൽ ഞാനും പെടും. തൽക്കാലം അത് പെടണ്ട, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കൃഷ്ണനെ ആരാധിക്കാം. എന്തായാലും കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയാതിരിക്കരുത്. അത്രയ്ക്കും അത്രയ്ക്കും ഗംഭീരമാണ് ആ കൃഷ്ണാർപ്പണമസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരു കിടിലൻ വാക്കാണ്. ആ അർത്ഥം അറിഞ്ഞാണോ അറിയാതെയാണോ നമ്മൾ പറയുന്നതെങ്കിലും കൃഷ്ണാർപ്പണമസ്തു, ഊണ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കുളിക്കുമ്പോഴും ഗായത്രി മന്ത്രം പറയുന്ന മാതിരി കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് ഒരു രൂപമൊക്കെ നൽകിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തവർ പറയുന്നു. അതിന് കാരണം എൻ്റെ പരമമായ ആ ഭാവത്തെക്കുറിച്ച് അവർക്ക് അറിയാത്തതാണ് കൃഷ്ണാർജുന. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത അതിനേക്കാൾ നല്ലൊരു വരിയാട്ടോ, ന അഹം പ്രകാശ സർവസ്യ. അത് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഹോൾസെയിലായിട്ട് മുൻകൂർ ജാമ്യം എടുത്ത മാതിരി, മറ്റുള്ളവരാണെങ്കിൽ കൃഷ്ണൻ മുൻകൂർ ജാമ്യം എടുത്തിരിക്കല്ല. ന അഹം പ്രകാശ സർവസ്യ, ഇന്നലെ ഞാൻ വായിച്ചതാണ് അർത്ഥം പറഞ്ഞില്ല. എല്ലാവർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല, സത്യമല്ലേ ഇത്? തകഴി ശിവശങ്കരപ്പിള്ളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന് വളരെ ജ്ഞാനപീഠം അവാർഡൊക്കെ കിട്ടി. പക്ഷേ യഥാർത്ഥ തകഴി ശിവശങ്കരപ്പിള്ളയെ നിങ്ങൾക്കറിയോ? യഥാർത്ഥ ONV കുറിപ്പിനെ നമുക്കറിയോ? യഥാർത്ഥ അടൂർബാസിയെ നിങ്ങൾക്കറിയോ? കോടാനകോടി പ്രഭുവായിട്ട് അവസാനം ഗതിയില്ലാതെ മരിച്ച വ്യക്തിയാണ്. യഥാർത്ഥ പ്രേംനസീർ അനുഭവിച്ചതെന്ന് നമുക്കറിയോ? യഥാർത്ഥ സത്യം എങ്ങനെയാണെന്നുള്ളത് അറിയോ? ഇല്ല, നമുക്കറിഞ്ഞുകൂടാ. നമ്മളീ പുറത്ത് കാണുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിക്കൂടാ. യഥാർത്ഥ വേദവ്യാസനെ നമ്മളറിയോ? യഥാർത്ഥ ശങ്കരാചാര്യെ നമ്മളറിയോ?
ഇനി ഇനി റിയലി ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ അറിയോ, യഥാർത്ഥ മഹാത്മാഗാന്ധിയെ അറിയോ? ഇപ്പോഴാ ഓരോരുത്തർ അറിഞ്ഞു വരുന്നത് ഈ നാടിനെ കുത്തി അടിച്ചു മുടിപ്പിച്ച വ്യക്തിയാണെന്ന്, വ്യക്തികളാണെന്ന്. പക്ഷേ ഇതിനു മുമ്പ് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ യഥാർത്ഥത്തിൽ ന അഹം പ്രകാശഹ സർവസ്യ എന്നുള്ള പോസിറ്റീവ് വരി എടുത്തുനിന്ന് വിചാരിക്കാം. വളരെ പോസിറ്റീവായിട്ടെടുത്താൽ കൃഷ്ണൻ കാഷ്വലി പറയാണ്, എന്താ ഇത്, അതിന് ആരെയാ ഉദാഹരണം പറയാം, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ പറയുകയാണ്, എന്നെ പലർക്കും അറിഞ്ഞുകൂടാ, എന്നെ പലർക്കും അറിഞ്ഞുകൂടാ എന്നും അദ്ദേഹം ആ പാമ്പൻ ബ്രിഡ്ജ് മുതൽക്ക് ചെയ്തതിനെ കുറിച്ചും. അതിനേക്കാളും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ അജിത് ഡോവല്. ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ, ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതാണ് കറക്റ്റ് അല്ലേ? അജിത് ഡോവല് ഇങ്ങനെ വെറുതെ ഒരു പ്രത്യേക മുഖവും വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന മനുഷ്യൻ്റെ തലയ്ക്കകത്ത് കൂടെ പോകുന്നത് എന്താണെന്ന് MRI എടുത്താൽ പോലും മനസ്സിലാവില്ല. അതാണ് ന അഹം എന്നുള്ള സ്ഥാനത്ത് അജിത് ഡോവൽ പ്രകാശ സർവസ്യ. അജിത് ഡോവലിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ന അഹം പ്രകാശ, അപ്പം കൃഷ്ണൻ പറയണം, എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അതിൽ കൃഷ്ണന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് കൃഷ്ണന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നെ മനസ്സിലാക്കാത്തവർ മൂഢന്മാരാണെന്നും ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ മൂഢന്മാരാണെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം, അറിയാത്ത കൃഷ്ണനെ, കൃഷ്ണനെ അറിയാതിരുന്നിട്ടും കൃഷ്ണനെ അറിയാമെന്ന രീതിയിൽ അവരൊക്കെ വിവരിക്കുന്നത് കൊണ്ടാണ് അല്പബുദ്ധയഹ എന്നും മൂഢഹ എന്നും വിചാരിച്ചത്. യാഥാർത്ഥ്യം അറിയാതെ, യാഥാർത്ഥ്യം അറിയുന്നവരെ പോലെ സംസാരിക്കുന്നവരാണ് മൂഢന്മാർ. I am ignorant. That is a pardonable mistake. I am ignorant. That is an unpardonable mistake. അർത്ഥം മനസ്സിലായല്ലോ. എനിക്ക് അറിഞ്ഞുകൂടാ, അത് സ്വാഭാവികമാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതും അറിഞ്ഞുകൂടാ, അത് കുഴപ്പമുള്ള കാര്യമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. അതാണ് കൃഷ്ണൻ പരോക്ഷമായിട്ട് പറയുന്നത്. കൃഷ്ണൻ അത് ആരുടെയെങ്കിലും ചെവിയിൽ ഇടിച്ച് കയറ്റാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ന അഹം പ്രകാശഃ സർവസ്യ യോഗമായ സമാവൃത. യോഗമായ സമാവൃത എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ജീവിതവും ഞാൻ ചെയ്തിരിക്കുന്ന മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം പലരും കാണുന്നത് വേറെ വേറെ രീതിയിലാണ്. അപ്പോൾ ഒരു മായാവൃതമായിട്ടുള്ള ഒരു ചിന്തയാണ് എന്നെ കുറിച്ച് മറ്റുള്ളവർക്കുള്ളത്. മായാവൃതമായിട്ടുള്ള ചിന്തയാണ് എല്ലാവരെയും കുറിച്ച് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരെയും കുറിച്ച് എല്ലാവർക്കും ഉള്ളത് മായാവൃതമായ ചിന്ത തന്നെയാണ്. വിവേകാനന്ദനെ കുറിച്ച് എത്ര പേർക്കറിയാം? നമ്മൾ ആ രൂപവും ഭാവവും ധ്യാനിച്ചിരിക്കുന്നത് കൂടി നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദനെ കുറിച്ച് എനിക്കുള്ള അറിവ് ഒരു തരം കവർ ചെയ്തിരിക്കുന്ന അറിവാണ്. യോഗമായ സമാവൃത അഹം വിവേകാനന്ദം ജാനാമി. യോഗമായ സമാവൃതമായിട്ട് തന്നെ അരവിന്ദ മഹർഷിയെ നമ്മൾ അറിയുന്നത്. യോഗമായ സമാവൃതമായിട്ടാണ് സ്വാമിനാരായണനെ നമ്മൾ അറിയുന്നത്. സ്വാമിനാരായണനെ കുറിച്ച് എത്ര പേർക്കറിയാം? ഈ സ്വാമിനാരായണ പ്രസ്ഥാനം ഇന്ന് ലോകത്തെ കിടിലം കൊള്ളിക്കുന്നതാണ്. ചൈനക്കാർ പറഞ്ഞു ഒരു സ്വാമിനാരായണ ക്ഷേത്രം ചൈനയിൽ വേണമെന്ന്. ഗുജറാത്തികൾ പറഞ്ഞു ഞങ്ങൾ അവിടെ വന്ന് ചെയ്തുതരാം. ചൈനക്കാർ പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരെ ട്രെയിൻ ചെയ്താൽ മതി, ട്രെയിനിങ് ചെയ്താൽ മതി, ഞങ്ങളിവിടെ വന്നിട്ട് അത് ഉണ്ടാക്കിക്കോളാം. സ്വാമിനാരായണ പ്രസ്ഥാനക്കാർ പറഞ്ഞു ആ പരിപാടി നടക്കില്ല. അപ്പോൾ ചൈനയിലെ ഇപ്പോഴത്തെ ആ മുഖജിയ കനസകളു എന്ന് പറയുന്ന ആ മണ്ടൻ ഒരാളുണ്ടല്ലോ, ചിരിക്കുകയില്ല സന്തോഷിക്കുകയില്ല, മൻമോഹൻ സിംഗിൻ്റെ വേറൊരു അവതാരമാണ്, ഇരട്ട വെറ്റതുകളെ പോലെയാണ്. അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും ഡൊണേഷൻ തരാം, പക്ഷേ ഞങ്ങളുടെ ആൾക്കാർക്ക് ട്രെയിനിങ് തരാം, ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കോളാം, ബെയ്ജിങ്ങിൽ ഉണ്ടാക്കിക്കോളാം സെൻ്ററിൽ. സ്വാമിനാരായണ പ്രസ്ഥാനക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഡൊണേഷനും വേണ്ട, നിങ്ങളുടെ പൈസയും വേണ്ട, നിങ്ങളുടെ സപ്പോർട്ടും വേണ്ട, ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ വന്ന് ഉണ്ടാക്കും, ജോലിക്കൊക്കെ അവിടുത്തെ ആൾക്കാരെ വയ്ക്കാം, പക്ഷേ ഡയറക്ഷൻ മുഴുവൻ ഞങ്ങളുടെ ആൾക്കാരായിരിക്കും. അപ്പോൾ അത് വേണ്ട പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബെയ്ജിങ്ങിൽ സ്വാമിനാരായണ ക്ഷേത്രം ഉണ്ടായിട്ടില്ല. മറ്റെല്ലായിടത്തും സ്വാമിനാരായണ ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ അബുദാബിയിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. ഫുൾ എന്ന് പറഞ്ഞാൽ 100% ഇന്ത്യക്കാരാണ്. ടൊറൻ്റോയിൽ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടൊറൻ്റോയിൽ ഉണ്ടാക്കിയത് ഉദ്ഘാടനം ചെയ്ത ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ടൊറൻ്റോയിലുണ്ട്, പിന്നെ അമേരിക്കയിലെ പല സ്ഥലത്തും ഉണ്ട്. അതിൽ അവിടെ ഫ്രഞ്ചുകാർ വന്നിട്ട് ഈ സ്വാമിനാരായണ ക്ഷേത്രം കണ്ടിട്ട് തലയ്ക്ക് കൈവച്ചുകൊണ്ട് ചാടിക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈഫൽ ടവർ ഈസ് നത്തിങ്. ഞാൻ പറയാറുണ്ട് ചെരിഞ്ഞിരിക്കുന്ന പിശാഗോപുരവും ഒന്നുമല്ല. കാരണം ഒരു പിശാഗോപുരം കേരളത്തിലെ PWD എഞ്ചിനീയറോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് തന്നെത്താനെ ചെരിഞ്ഞോളും.
ശരിക്കും വേണ്ട തന്നെ തന്നെ ചെരിഞ്ഞോളൂ, കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ലോകമഹാത്ഭുതമൊന്നുമല്ല. സ്വാമിനാരായണ ക്ഷേത്രം ലോകമഹാത്ഭുതമാണ്. നിങ്ങളൊന്ന് പോയി കണ്ടാൽ അറിയാം, ഞെട്ടിപ്പോകും പലതും. അപ്പൊ സ്വാമിനാരായണൻ എന്ന 9 വയസ്സായിട്ടുള്ള കുട്ടിയെ ആർക്കും അറിഞ്ഞുകൂടാ. ശങ്കരാചാര്യർ 32 വയസ്സിനുള്ളിൽ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്താണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. സ്വാമി വിവേകാനന്ദൻ 39 വയസ്സിനുള്ളിൽ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതൊക്കെ യോഗമായ സമാവൃത, ഒരു പ്രത്യേക കവറ്, കാമോഫ്ലാഷ്, ആ കവറിനാൽ ഇതെല്ലാം മൂടിയിരിക്കുകയാണ്. ഒരു പക്ഷെ നരേന്ദ്രമോദിയുടെ കാര്യം അത് തന്നെയാണ്. നമ്മുടെ പിണറായി വിജയൻ കൊലപാതകം ചെയ്തിരിക്കുന്ന കാര്യം മുതൽക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ചും ആർക്കറിഞ്ഞൂടാ. ഇങ്ങനെ ഈ മരിക്കാൻ കാലത്തും എന്തൊക്കെയോ ആണെന്ന് തന്നെത്താനെ ധരിച്ച് വെട്ടി നിരത്തി നടക്കുന്ന ഒരു അച്യുത ആനന്ദ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അവിടെ, ഒരാളുണ്ട് അവിടെ. അങ്ങേരെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? പക്ഷെ എന്തൊക്കെയോ ധാരണ, ഞാൻ ഇതാണ് ചെയ്യുന്നത് സരിത എന്നൊക്കെ പറയുന്ന കേട്ടുമ്പോൾ ഏതാണ്ട് 15-ാമത്തെ അത്ഭുതത്തെ കുറിച്ച് അങ്ങേര് പറയുന്നതാണ്. തലയ്ക്ക് ഒരു സുഖം ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ ചേർന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കി, അത് കേരളത്തിൽ തന്നെ മുടിപ്പിക്കാനായിട്ട് വരികയും ചെയ്തു. അപ്പൊ ഇവരെ ആരെ കുറിച്ചും നമുക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് വിവേകാനന്ദ കേന്ദ്രം ഉണ്ടാക്കിയ കന്യാകുമാരിലെ വിവേകാനന്ദ കേന്ദ്രവും വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും ഉണ്ടാക്കിയ ഏകനാഥ റാനഡേജിയെ കുറിച്ച് അറിയുമോ നിങ്ങൾക്ക്? ഏകനാഥ റാനഡേജിയെ കുറിച്ച് അറിയുമോ? ഇല്ല. ഒരാൾക്കും അറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം വായിച്ചാൽ നിന്ന സ്ഥലത്ത് ആൽമരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ഞെട്ടി വറങ്ങലിച്ചു പോകും. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതാണ് ശരിക്ക് ഗുരുജി ഗോൾവൽക്കർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാൻ. ഒരു പാളക്കത്താറ് കൊടുത്തുകൊണ്ട് നാഗാലാൻഡിൽ പോയിട്ട് 1,00,000 രൂപ ഡൊണേഷൻ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അറിഞ്ഞൂടാ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യോഗമായ സമാവൃത എന്ന് പറയാൻ എക്സാമ്പിൾ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ആരെയും നമുക്ക് അറിഞ്ഞൂടാ. ഈ പെരിയോർ എന്ന് പറയുന്ന ഒരു സാധനവും കരുണാനിധി എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ അവിടെയുണ്ട്. MGR അങ്ങനെയല്ല. ഇതുങ്ങളൊക്കെ ദേവി ഭക്തന്മാരും ദേവഭക്തന്മാരും ഒക്കെ ആയിട്ട് നാട്ടുകാരെ മൊത്തത്തിൽ മുടിപ്പിച്ച് കുത്തുവാളെടുത്ത ഗതികെട്ട ജന്മങ്ങളാണ്. അവരും ഏതാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവർ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. വീട്ടിൽ വാട്ടർ കണക്ഷൻ കിട്ടാൻ ദേവി പൂജ നടത്തിയ ആളാണ് പെരിയോർ. അയാളാണ് യുക്തിവാദിയുടെ പരമാചാര്യൻ. ഇതൊക്കെ ഈ തമിഴ്നാട്ടിൽ തന്നെ വന്ന് ജനിച്ചു. അതാണ് ഗതികേട്. ആലോചിച്ച് നോക്കാം. മൂഢോയം ന അഭിജാനാതി ലോകോമാ അജമവ്യയം, ജനന മരണങ്ങൾക്ക് അതീതനാണ് ഞാൻ എന്ന് മൂഢന്മാരായ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. എന്താ ഇവിടെ മൂഢോയം എന്ന് ഉപയോഗിക്കാൻ കാരണം? ശ്രീകൃഷ്ണന്റെ തലക്കനം കൊണ്ടാണോ? എനിക്ക് തോന്നണില്ല. എന്താ കാരണം അറിയോ? പക്ഷെ കൃഷ്ണനെ കുറിച്ച് ഓരോ വ്യക്തികളും ഇങ്ങനെ ഓരോ വ്യക്തിയും കൃഷ്ണന് ഭാഗവതത്തിൽ ഇങ്ങനെ വിവരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ കൃഷ്ണനെ നേരിട്ട് കണ്ട മാതിരിയാണ് പലരും വിവരിക്കുന്നത്. കൃഷ്ണനെ നേരിട്ട് കണ്ട മാതിരിയാണ്. ആ കൃഷ്ണനെ നേരിട്ട് കണ്ട ലെവലിലേക്ക് എത്തിയിട്ടും കൃഷ്ണ എനിക്ക് നിന്നെ അറിഞ്ഞൂടാട്ടോ എന്ന് മള്ളിയൂർ തിരുമേനി മാത്രം പറഞ്ഞിട്ടുണ്ട്. മള്ളിയൂർ തിരുമേനിയുടെ മക്കളും അതേ ലെവല് തന്നെയാണ്, അതുറപ്പാണ്. മള്ളിയൂർ തിരുമേനി പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ എനിക്ക് നിന്നെ അറിഞ്ഞൂടാ, എനിക്ക് ഭാഗവത അറിയാം, പക്ഷെ നിന്നെ എനിക്ക് അറിഞ്ഞൂടാ. അത് ആ ലെവലിലെത്തിയ പാർട്ടിയാ, അതൊരു സംശയം ഇല്ല. അതൊരു അങ്ങനെ പെട്ടെന്ന് തലയിൽ ഉദിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ മള്ളിയൂരിൻ്റെ മുമ്പിൽ കൂടെ പോവുകയുണ്ടായി. ഇടയ്ക്ക് ഞാൻ അവിടേക്ക് പോകാറുണ്ട്. അവർക്ക് എന്നെ ഭയങ്കര സ്നേഹം. മള്ളിയൂരുടെ തിരുവിനിയുടെ മക്കൾക്കൊക്കെ എന്നെ ഭയങ്കര സ്നേഹം. ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് വെറ്റിലേ മടക്കുകയും ഒരു ഡബിളൊക്കെ തന്ന് ഇവർ മള്ളിയൂർ തിരുമേനിയുടെ മക്കൾ എന്നെ നമസ്കരിക്കും. ഒരു 25 നമസ്കാരം ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട പാർട്ടിയാണ്. എന്നിട്ടും അവരെന്നെ നമസ്കരിക്കും. പിന്നെ വേണ്ട എന്നും പറഞ്ഞ് കാല് അവരെ തട്ടി മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനെടുത്ത് ഞാൻ അമ്പലത്തിൽ ആ ദക്ഷിണ കെട്ടിട്ട് ഇങ്ങോട്ട് വരും. ചില അനുഭൂതികളാണ്. അപ്പോൾ മള്ളിയൂർ തിരുമേനിക്ക് ഭാഗവതം ആൾമോസ്റ്റ് ബൈഹാർട്ടല്ലേ? ആ അത്രയും ബൈഹാർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഭാഗവതം എനിക്കറിയാം, കൃഷ്ണനെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയണം. അതാണ് ഈ വരി മൂഢോയം നാഭിജാനാതി. മള്ളിയൂർ തിരുമേനി മൂഢനല്ലാട്ടോ. എന്നാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ അറിയുന്നത്, അന്നാണ് അറിയാൻ തുടങ്ങുന്നതെന്നാണ് പ്രശ്നോപനിഷത്തിലെ യജ്ഞവൽക്യ മഹർഷി പറഞ്ഞിരിക്കുന്നത്. നിനക്കറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം എന്ന് പറയുന്നവൻ അത് അറിഞ്ഞൂടാ. നിനക്കറിയില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അറിയാൻ ശ്രമിക്കുന്നു. നിനക്കറിയില്ല എന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം നിനക്കറിയാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കറിയില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട്. പ്രശ്നോപനിഷത്താണ്. 8 പേരെ ഇരുത്തിക്കൊണ്ട് യജ്ഞവൽക്കം മറിച്ച് ക്ലാസ് എടുക്കുകയാണ്. 8-ൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ഓർമ്മിക്കാം. മൂഢോയം നാഭിജാനാതി ലോകോ, ലൗകിക ജീവിതത്തിൽ ലോകം എന്ന വാക്ക് ജനാഹ എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഓർമ്മിക്കുക. ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം ലൗകിക ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾ.
ലോകമെന്ന വാക്ക് വേറെ, ജനമെന്ന വാക്ക് വേറെ, മനുഷ്യാഹ എന്ന വാക്ക് വേറെ, ജ്ഞാനിനഹ എന്ന വാക്ക് വേറെ, പണ്ഡിതാഹ എന്ന വാക്ക് വേറെ, മുനയഹ എന്ന വാക്ക് വേറെ, ഋഷി എന്ന വാക്ക് വേറെ, എല്ലാം വേറെ 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 തന്നെയാണ്. ലോകം എന്നുപയോഗിച്ചാൽ ലൗകിക ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾ, അവരെയാണ് മൂഡ് എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പോലെയുള്ളവരെന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പറയാം. നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി, അതിൻ്റെ ഉത്തരവാദിത്വം വേറെ ആരെ ഏൽപ്പിക്കണ്ട. ലോകോയം നാഭിജാനാതി മാം അജമവ്യയം, ഞാൻ അവ്യക്തനാണ്, അവ്യക്തനാണ്, ജനന മരണങ്ങൾക്ക് അതീതനാണ് എന്ന് അഭിജാനാതി അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒറ്റ വരിയിൽ 25-ാമത്തെ പറഞ്ഞാൽ പലരും എന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല അർജുന. അങ്ങനെ അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. നാഹം പ്രകാശഹ സർവസ്യ, എല്ലാവർക്കും എന്നെ കാണാൻ സാധിക്കില്ല, അറിയാൻ സാധിക്കില്ല, എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അതാണ് ലെവൽ. അബ്ദുൽ കലാമിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമോ? മെട്രോമാൻ ശ്രീധരൻ്റെ കൂട്ടത്തിൽ ഒരൊറ്റ പൈസ കൈക്കൂലി കിട്ടാതെ കേരളത്തിൽ ആരെങ്കിലും വർക്ക് ചെയ്യുമോ? കൈക്കൂലിയും ചതിയും വഞ്ചനയും പറ്റിക്കലിൻ്റെയും അവതാരമായിട്ടിരിക്കുന്ന കേരളത്തിൽ എന്തേ മെട്രോമാൻ ശ്രീധരൻ ചത്തുപോയാൽ എന്താ മെട്രോ റെയിൽ ഉണ്ടാവില്ല എന്ന് ചോദിച്ചവരിവിടെ ഉണ്ട്, ISR ഉൾപ്പെടെ ഉണ്ട്. എന്തേ കാരണം? അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല, അതാണ് അതിൻ്റെ കാര്യം. ഗണപതി ഹോമം നടത്തിയിട്ട് ഭഗവത്ഗീത കൊടുത്ത് തുടങ്ങുന്ന മനുഷ്യനെ അവഹേളിച്ചവരാണ് കേരളത്തിലുള്ളത്. പക്ഷെ കേരളീയരെ തിരിച്ച് കയ്യടി കൊടുത്തു. 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മറ്റ് ദുരന്ത ജന്മങ്ങൾക്ക് 1 സെക്കൻഡ് കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്തു. അപ്പൊ യഥാർത്ഥത്തിൽ മൂഢോയം നഭിജാനാതി എന്നെ കൃത്യം അഭിജാനാതി എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നുകൂടി നോക്കുക, മൂഢോയം ന ജാനാതി, അറിയുന്നില്ല എന്നല്ല, ഗ്ലോറിയസ്ലി അറിയുന്നില്ല എന്നാണ്. വെറുതെ അറിയുന്നില്ല എന്നല്ല, ഇൻഫർമേഷൻ ഇല്ല എന്നല്ല, നോളജ് ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ ഇല്ല എന്നല്ല, നോളജ് ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ന അഭിജാനാതി ലോകോ, ലൗകിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾക്ക് ശ്രീകൃഷ്ണനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അറിയേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഇനി അത്യാഘാതമായിട്ട് അറിയുന്നില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. മാം അജം അവ്യയം, ജനന മരണങ്ങൾക്ക് അതീതനാണും. ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവ്യയം, നാശമില്ലാത്തവനും അവ്യക്തനുമായിട്ടുള്ളവനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എടോ ഗോപാലകൃഷ്ണ താൻ എന്തുത്തരാ നൽകാന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കൃഷ്ണൻ ഈ പറഞ്ഞ വരികളിൽ മാം അജം അവ്യയം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിയാൻ ശ്രമിച്ചാലും എനിക്ക് കിട്ടില്ല. അങ്ങനെ ഒരു കൃഷ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിരിക്കുന്ന കൃഷ്ണൻ പ്ലാസ്റ്റർ ഓഫ് പാരീസിലും പ്രതിമകളിലും ഒന്നും ഉണ്ടാക്കിയ കൃഷ്ണൻ അല്ല എങ്കിലും എനിക്ക് ജനന മരണങ്ങൾക്ക് അതീതനാണ് എന്നും ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തവനാണെന്നും ഉള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്നോട് ചോദിച്ചാൽ എത്ര എത്ര അറിയാൻ ശ്രമിച്ചാലും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ നമസ്കാരം പറയുന്നു. അറിയാൻ ശ്രമിക്കാം എന്നെങ്കിലും ഉത്തരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. എന്നേക്കാൾ 100 ഇരട്ടി കൃഷ്ണനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന പാർട്ടി വള്ളിയൂർ തിരുമേനി പറയുന്നു, ഭാഗവതം എനിക്ക് ബൈഹാർട്ടാണ്, പക്ഷെ കൃഷ്ണനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഈ ജന്മത്തിൽ ഒരു 15 ജന്മം ശ്രമിച്ചാലും പറ്റുമോ? ഇല്ല. അടുത്തത് 26-ാമത്തെ ശ്ലോകം, 25-ാണ് നമ്മൾ വായിച്ചത്, 26-ാമത്തെ വായിച്ച് നിർത്താം. വേദാഹം, അടുത്ത വരി അതിനേക്കാൾ കലക്കന, അതിൻ്റെ അർത്ഥമേ എനിക്ക് അറിഞ്ഞൂടാ. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന, ഇംഗ്ലീഷിൽ പറയാ, ഡിയർ അർജുന, ഐ നോ ദ പാസ്റ്റ്, ഐ നോ ദി പ്രസന്റ്, ആൻഡ് ഓൾസോ ഐ നോ ദ ഫ്യൂച്ചർ. ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കശ്ചന, ഐ നോ എവറിത്തിങ് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് യൂണിവേഴ്സ്, വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് യൂണിവേഴ്സ് വിത്ത് ദ ഹബിൾ ടെലസ്കോപ്പ്, ഐ നോ ദാറ്റ് വൺ, ബട്ട് നോബഡി നോസ് മീ, ആരും എന്നെ അറിയുന്നില്ല എന്നൊരർത്ഥവുമായി. എല്ലാം അറിയുന്നവനാണ് ഞാനെന്നും അറിയുന്നില്ല ആരും, രണ്ടർത്ഥമുണ്ട്. എന്നെ ആരും അറിയുന്നില്ല എന്നുമായി, ഇതെല്ലാം അറിയുന്നവനാണ് ഞാൻ എന്നുള്ളതും ആരും അറിയുന്നില്ല. എന്തൊരു രസമല്ലേ. അവസാനം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒരൊറ്റ വരിയേ ഉള്ളൂ, വാക്കേ ഉള്ളൂ, കൃഷ്ണ കൃഷ്ണ നീ മാർഗദർശനം തരിക. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, തിരുവല്ല ഭാഗവത സത്രത്തിലേക്ക് എത്താൻ പറ്റാതെ വന്നപ്പോൾ കോട്ടയത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കുറച്ച് പോയപ്പോഴാണ് മഴ, ചാറ്റൽ മഴ, ട്രാഫിക് ജാം. പോലീസുകാർ പറഞ്ഞു, സാറ് പോകുന്ന പ്രശ്നമില്ല തിരുവല്ലയിലേക്ക്, കാരണം ട്രാഫിക് ജാമാണ്, 10-16 കിലോമീറ്റർ ട്രാഫിക് ജാമാണ്, സാർ എങ്ങനെയാണ് പോവാം? മനസ്സിൽ ടെൻഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റേജിൽ കയറി ധർമ്മവും സ്റ്റേജിൽ കയറി ആത്മീയതയും
മറ്റ് നന്മ നിറഞ്ഞ ഗുണങ്ങളും പ്രസംഗിക്കുന്ന ഗോപാലകൃഷ്ണൻ കൃത്യസമയത്ത് പ്രഭാഷണത്തിന് വന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, മഴയുണ്ട്. ട്രാഫിക് ബ്ലോക്കും മഴയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല, അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങണ്ടേ. ഭാഗവത സത്രത്തിന് ക്ലാസ് എടുക്കാൻ 8 മണിക്ക് രാത്രി എത്തിക്കോളാം എന്ന് പറയുന്ന ആൾ അതനുസരിച്ച് ഇറങ്ങണം. പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയണം. സംഘാടകരുടെ ഉത്തരവാദിത്വമല്ല വഴിയൊക്കെ നോർമലാക്കി തരൽ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും എൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കാം. ഞാൻ കോട്ടയിൽ നിന്ന് ഇറങ്ങി, പിന്നെന്താ ചെയ്യുക? കുറച്ച് മുമ്പോട്ട് പോയി, ഒരു രക്ഷയില്ല. എൻ്റെ കൂട്ടത്തിലുള്ള ഡ്രൈവർ കുമാർ എന്ന ഡ്രൈവറാ, ഇടിവെട്ട് ഡ്രൈവറാ, പയ്യനാ, അല്ല നല്ല ഇടിവെട്ട് ഡ്രൈവറാ. എന്താ പറയുക, കൃഷ്ണ ഞാൻ 8 മണിക്ക് അവിടെ എത്തണം, എന്നെ അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിൻ്റെയാണ്, എത്തിച്ചാൽ ഞാൻ നിന്നെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ എത്തില്ല. പറഞ്ഞൊരു ഒരു 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 1 മിനിറ്റ് 60 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ആംബുലൻസ്, ഞാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു ആംബുലൻസ് സൈറൺ അടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ പോലീസുകാർ അവർക്കിങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്നു. ആ രണ്ടും കാൽപ്പിച്ച് കുമാർ എന്ന നമ്മുടെ ഡ്രൈവർ പയ്യൻ ആ ആംബുലൻസിൻ്റെ പുറകിൽ നമ്മളുടെ വണ്ടി എടുത്തു. പോലീസുകാർ തടഞ്ഞു. പോലീസുകാർ തടഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാരാ സാറേ ആംബുലൻസിലുള്ളതെന്ന്. അതെങ്ങനെയാണ്, നീ ഇവിടെ കിടക്കായിരുന്നില്ലേ? വണ്ടി എടുത്ത് ആംബുലൻസിൻ്റെ പുറകെ പോയി. പിന്നെ നമ്മളിങ്ങനെ ആ ആംബുലൻസിൻ്റെ പുറകെ പോയി. തിരുവല്ലയിൽ എത്തിയപ്പോഴത്തേക്കും ആംബുലൻസ് തിരിഞ്ഞു. ആംബുലൻസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വണ്ടി ക്വാളിസ് വണ്ടി നിർത്തി. ഞാൻ പെട്ടെന്ന് ഇറങ്ങി, ആംബുലൻസ് തുറന്നു, മനഃപൂർവ്വം തുറന്നു. അതിനകത്ത് ഒരു ഡെഡ് ബോഡി ഇല്ല, ഉണ്ടായിരുന്നത് ഡ്രൈവർ, ഡ്രൈവർക്ക് ജീവൻ ഉണ്ടായിരുന്നു താനും. ആരാ അവിടെ എത്തിച്ചത്? അറിഞ്ഞുകൂടാ കൃഷ്ണ എന്ന് മാത്രമേ പറയുന്നു. എൻ്റെ മുമ്പിൽ വന്നിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആംബുലൻസ് അയച്ചത് ആരാ? അതിൽ ഡെഡ് ബോഡി ഇല്ല, ഡെഡ് ബോഡിയോ രോഗിയോ ഇല്ലാത്ത ആംബുലൻസ് ഓൺ അടിക്കാൻ പെർമിഷൻ ഇല്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നിയമമാണ്, വെറുതെ പോകുന്ന ആംബുലൻസ് ഓൺ അടിക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ എത്തിച്ചു കൃഷ്ണൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വെറുതെ കൃഷ്ണാർപ്പണ വസ്തു പറഞ്ഞേക്കുക. നീയാണ് ഞങ്ങളുടെ മാർഗദർശി. എല്ലാ ക്രിസ്ത്യാനികളെയും പഠിപ്പിക്കുക, എല്ലാ മുസ്ലിങ്ങളെയും പഠിപ്പിക്കുക. ക്രൈസ്തവർക്ക് ഇത് സ്വീകരിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ബൈബിള് കളയണ്ട, നിങ്ങൾ കുരിശും കളയണ്ട, നിങ്ങൾ യേശു ക്രിസ്തുവിനെയും കളയണ്ട, നിങ്ങൾ യഹോവയെയും കളയണ്ട, നിങ്ങൾ ആരെയും കളയണ്ട, ശ്രീകൃഷ്ണനെ കൂടി ചേർക്കൂ. നമുക്ക് ചേർക്കാൻ പറ്റുമല്ലോ 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശുദേവനെയും യേശു ക്രിസ്തുവിനെയും ഒരു ബൈബിളും ഒരു യഹോവയും ചേർക്കാൻ വിഷമമൊന്നുമില്ല. അവർ പറയുന്ന തിന്മകൾ നമ്മൾ വലുതായിട്ട് പഠിച്ച് ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു യഹോവയും അല്ലാഹുവിനെയും ഗുരുവിൻ്റെ സ്ഥാനത്തോടെ യേശു ക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെ ഒന്നെടുക്കാൻ നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ കൃഷ്ണനെ മനസ്സിലാക്കൂ. ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കൂ. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരികൾ മനസ്സിലാക്കൂ. നാഹം പ്രകാശ സർവസവേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഞാൻ അറിയുന്നു കൃഷ്ണ, ഞാൻ അറിയുന്നു അർജുന, പക്ഷേ എന്നെ ആരും അറിയുന്നില്ല എന്നുള്ളത് ഒരർത്ഥം. മാം തു വേദ ന കശ്ചന, ഒരാൾ പോലും എന്നെ അറിയുന്നില്ല ഒരർത്ഥം. മറ്റൊരർത്ഥം, ഇതെല്ലാം അറിയുന്നവനാണ് ഞാനെന്നും ഒരാളും അറിയുന്നില്ല. എന്ത് ഗംഭീര അല്ലേ ഭഗവത്ഗീത! അറിയാതെ പോലും പറയല്ലേ ഗോപാലകൃഷ്ണൻ സാറിന് ഇന്ന് ഭയങ്കര സ്പിരിറ്റാണെന്ന്. എനിക്ക് സ്പിരിറ്റ് ഒന്നുമല്ല, എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ആ വിഷയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒരാൾ ഗുരുവായൂരപ്പ എന്ന് എഴുതിയ മാതിരി ഞാനും ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു. ചിലതൊക്കെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഗോപാലകൃഷ്ണൻ എന്ന എൻ്റെ സമനില തെറ്റിപ്പോഴും. ആ സമനില തെറ്റുമ്പോഴാണ് ചിലപ്പോൾ വികാരത്തോടുകൂടിയുള്ള വിവരണം വരുന്നത്. അത്രയേ ഉള്ളൂ. പ്രാർത്ഥന, പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും എല്ലാം ഓർമ്മിക്കുക. ഭാരതം ഗംഭീരമായിട്ട് മാറുന്നു. ലോക ജനത ഭാരതത്തിൻ്റെ പുറകെ വരുന്നു. ഭാരതത്തിന് ഹിഡൻ അജണ്ടയില്ലെന്ന് ലോകം മനസ്സിലാക്കുന്നു. മറ്റ് 2 മതങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വമേറിയ നന്മകൾ ലോകത്തിൻ്റെ മുമ്പിൽ കൊടുക്കാൻ പറ്റിയ തലമുറ വളർന്നു വരുന്നു. എണ്ണിപ്പറയാൻ പറ്റണില്ല. സന്ദീപ് വാചസ്പതിയും നമ്മുടെ അഡ്വക്കേറ്റ് ശങ്കുദാസും സന്ദീപ്, പിന്നെ സന്ദീപ് വാചസ്പതിയുണ്ട്, സന്ദീപ് വാര്യരുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, പിന്നെ ശിവശങ്കരനുണ്ട്, ആരൊക്കെ എനിക്കറിഞ്ഞോളൂ. അത്രയും കിടിലൻ ശ്രീജിത്ത് പണിക്കർ, എന്തൊക്കെയാണവർ. പിന്നെ ഇവരൊക്കെ പറയുന്നത് കേട്ട് 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 തന്നെ ഈ എന്താ പറയുക, വൈകുന്നേരത്തെ അന്തി ചർച്ചയിലുള്ള ആങ്കർമാർ തന്നെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. സന്തോഷമില്ലേ? ഇത് മതി, ഈ മാറ്റം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കുമാരനാശാൻ പറഞ്ഞത് ഇപ്പം കേരളത്തിൽ പ്രാവർത്തികമാകുന്നു. മാറാതെ നിവൃത്തിയില്ല എന്ന്
ഒരു 160,000 പേര് തീവ്രവാദത്തിലേക്ക് പോകുന്നവരെ സി പി എം മാറ്റി എത്രേ? ഏത് മതത്തിലുള്ളവരാണെന്നും കൂടി ഒന്ന് പറയേണ്ടിയിരുന്നു അല്ലേ? ചോദിക്കണം. ഒരൊറ്റ മുസ്ലിം പേരുള്ളവനും മോഡിയെ നല്ലത് പറയുന്നില്ല, ഈ രാഷ്ട്രത്തെ നല്ലത് പറയുന്നില്ല, ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെ നല്ലത് പറയുന്നില്ല. അത് ലോകത്തെ അറിയിക്കണം. തുവൂർ കിണറിനകത്ത് 36 കൊന്നിട്ടതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട് കമൻ്റ് എഴുതിയതിൽ. അറിയണം, അറിയണം, ഇത് അറിയിക്കണം. ഈ നാടിനെ മുടിപ്പിക്കുന്ന ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അവനെയൊക്കെ ഇന്നലെ ഏതോ ഒരു അമ്മച്ചി ക്രിസ്ത്യാനിയെക്കുറിച്ച് പറഞ്ഞതിന് നിങ്ങൾ തിരിച്ച് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും മുടക്കണം, നന്മ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യണം, സമയം കണ്ടെത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. മറുനടൻ സക്കറിയയ്ക്ക് അടിമുടി മാറിയില്ലേ? അടിമുടി മാറിയില്ലേ? വിനു ജോൺ മാറിയില്ലേ? വേറെ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഏതോ ഒരു ഷാനി പ്രഭാകരൻ, അവർ മാറുന്നില്ലേ? ഇപ്പോൾ എത്ര പേരാണ് മാറുന്നത്? കാരണം എന്താ? ചങ്കൂറ്റത്തോടുകൂടി തിരിച്ചടിക്കാൻ കപ്പാസിറ്റിയുള്ള ഹൈന്ദവ രക്തത്തിൽ അതിൻ്റെ മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പാർട്ടി പൊസിഷനോ കസേരയ്ക്കോ വേണ്ടി അല്ല അവർ പ്രവർത്തിക്കുന്നത്, രാഷ്ട്രത്തിനും പൈതൃകത്തിനും വേണ്ടി. അതായിരിക്കട്ടെ നമ്മുടെയും ലക്ഷ്യം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും ഇതെല്ലാം എടുത്ത് ഗുരുവായൂരപ്പൻ്റെയും ഭാരത മാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ എൻ്റെ കൈകൊണ്ട് സമർപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു. ഇതി അഹം പുനഃ പുനഃ പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം. തന്മ വരട്ടെ, നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രണാമം.